പോരാട്ടാ, എവിടൊക്കെ നോക്കി. എന്താ ജോസഫ്, നിന്റെ ആരെങ്കിലും ചത്ത? അതൊന്നല്ല, എന്റെ കൂട്ടുകാരൻ സനേഷ്. ആ അതൊക്കെ അവിടെ കയ്യിലിരിക്കട്ടെ, രാവിലെ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. എന്റെ കുമാരട്ടാ, ഇവനൊരാളെ തല്ലി. ആരെ? എന്റെ അച്ഛൻ തന്നെയാ. അടിപൊളി ജോസഫേ, തല്ലി കേസൊക്കെ ചീള് കേസ്. നീ പറ്റുന്ന ചലേ ആരെങ്കിലും പോയി കൊന്നിട്ട് വാ, അപ്പൊ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. തല്ലിയ കുഴപ്പമില്ല, തല്ലിയ കുഴപ്പമുണ്ട്, കൊന്ന കുഴപ്പമില്ല. കുമാരേട്ടാ, കൈക്കൂലി മരിച്ച ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. കുമാരേട്ടാ, എന്താടാ ജോസഫേ, നീ ആരെങ്കിലും കൊന്ന? അതൊന്നല്ല കുമാരേട്ടാ, ഒരു സംശയം. പേരിന് സംശയം ജോസഫ് എന്നല്ലേ? എന്താ വലിയ പേര്? ആ സനീഷ്. ഇതിനകത്ത് എന്താ തന്നെ സനീഷ്? അങ്ങനെ തന്നെ വേണം. അതെന്താ പോലെ ഒരുത്തന്നെ ഉണ്ടാക്കിയതല്ലേ, അതിനുള്ള ശിക്ഷ. അല്ല കുമാരേട്ടാ, കുമാരേട്ടാ നേരത്തെ പറഞ്ഞില്ലേ കൊന്നിട്ട് വന്ന ഒരു ഐഡിയ ഉണ്ട്? അതെന്തായാലും അതോ, അത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്ത ഒരു ചെറിയ ഐഡിയ ആണ്. മൂന്നാം ക്ലാസ്? കുമാരേട്ടാ അത് വിട്, കുമാരേട്ടാ ഫ്ലാഷ് ബാക്ക് പറ. ഓക്കെ, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ. എന്റെ പ്രതിയായി ഈ സുധാകരൻ ഒരാളെ കുത്തിക്കൊന്നു എന്നാണ് പ്രതിഭാഗ വക്കീലിന്റെ ആരോപണം. ദയവ് ചെയ്ത് വാദിയെ വിസ്തരിക്കാനുള്ള അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചോളുന്നു. വിസ്തരിച്ചോളൂ, വാദിയെ വിളിക്കൂ. എനിക്ക് വാദിയാണ് വിസ്തരിക്കേണ്ടത്. ഇതല്ലേ വാദി. ഇദ്ദേഹത്തെയാണോ നിങ്ങൾ വന്നത്? നിങ്ങളെയാണോ ഇദ്ദേഹം വന്നത്? അല്ല, എന്റെ അനിയനെയാണ്. എന്താണ് മിസ്റ്റർ കുമാരൻ, നിങ്ങൾ എന്ത് അന്യായമാണ് ഈ പറയുന്നത്? കൊല്ലപ്പെട്ട അയാൾ മരിച്ചു പോയില്ലേ, പിന്നെ അയാൾ എങ്ങനെ വിസ്തരിക്കും? അതാണ് യുവർ ഓണർ, അങ്ങയുടെ പേഴ്സ് ഒരാൾ പോക്കറ്റ് അടിച്ചാൽ അങ്ങല്ലേ വാദി, അല്ലാതെ അങ്ങയുടെ സഹോദരനല്ലല്ലോ. കുമാരൻ മിലോ, ഇവിടെയും അത്രയേ ഉള്ളൂ പ്രശ്നം. മരിച്ചയാളല്ലേ വാദി, പ്രശ്നമുണ്ടായ ആളാണോ വാദി, അല്ലാതെ കണ്ടു നിന്നവരല്ലല്ലോ. വാദിയില്ലാത്ത, പരാതിക്കാരനില്ലാത്ത ഒരു കേസ് തള്ളിപ്പോകും എന്ന് അങ്ങേക്കും അറിയാമല്ലോ. അതുകൊണ്ട് മരിച്ചയാൾ വന്ന് പറയുന്നതുവരെ ഈ കേസ് നീട്ടിവെക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ദൈവമേ, എന്റെ കുമാര, ഈ പ്രതിയെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. മിസ്റ്റർ കുമാരൻ, ഒരു മിനിറ്റ്, ഇതിന് വേറെ ഒരു പരിഹാരവുമില്ല. മിലോ, തീർച്ചയായും ഒരു ഐഡിയയുണ്ട്. കൊലപാതക കേസുകളിൽ ഇനി മുതൽ സർക്കാരാണ് വാദി എന്ന് ഒരു നിയമ ഭേദഗതി വരുത്തിയാൽ മാത്രം മതി. വെൽ ഡൺ മിസ്റ്റർ കുമാരൻ. അന്ന് മുതലാണത്രേ കൊലപാതക കേസുകളിൽ സർക്കാരാണ് വാദി എന്ന് തീരുമാനമായത്. ഇതുപോലുള്ള നൂറുകണക്കിന് ഐഡിയകളുമായി കുമാരേട്ടൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.